ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചിക അനുസരിച്ച് ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ 2030 എല്ലാവർക്കും ലഭ്യമാകണമെന്ന് സർക്കാരിന്റെ നയമാണ്. അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് 34 ഇപ്പുറം അവതരിപ്പിച്ച ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെ സർക്കാർ കാണുന്നത്. ഇന്ത്യൻ മൂല്യങ്ങളിൽ ഊന്നിയുള്ള നയരേഖ ഒരു പുതിയ ഇന്ത്യയെ ഉണ്ടാക്കുന്നതിനും രാജ്യത്തെ ഒരു വൈജ്ഞാനിക സൂപ്പർ പവർ ആക്കുന്നതിനും സഹായിക്കുമെന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. 2015 തുടങ്ങിയതാണ് നയരൂപീകരണ ചർച്ചകള്. പഞ്ചായത്ത് തലത്തിൽ 2,50,000 വില്ലേജ് കമ്മിറ്റികൾ കൂടി വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. 2019 May പൊതുജനത്തിന് ഇതിന്റെ ഡ്രാഫ്റ്റ് ലഭ്യമാക്കുന്നത്. മന്ത്രിസഭ 2020 July 29 അംഗീകരിച്ച നയത്തിലേക്ക് വരാം. സംസ്കൃത പഠനമോ ഹിന്ദി പഠനമോ അല്ല വിപണിക്ക് ആവശ്യമെന്നത് മോദി സർക്കാരിനെ അറിയാം. വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ ഇടപെടലുകൾ ഘട്ടം ഘട്ടമായി കുറയുന്നതിനുള്ള രേഖയാണ് പുതിയ വിദ്യാഭ്യാസ നയം. പ്രാഥമിക വിദ്യാഭ്യാസം അവകാശമാണെന്ന് പ്രഖ്യാപിക്കാൻ സ്വാതന്ത്ര്യം കിട്ടി 60 വേണ്ടി വന്നു നമുക്കെല്ലാവർക്കും. എല്ലാ കുട്ടികളെയും സ്കൂളിലെത്തിക്കാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തു നിന്നുള്ള സർക്കാരിന്റെ പിന്മടക്കം ആരംഭിക്കുന്നത്. നിർബന്ധമായിട്ടുള്ള ഹിന്ദി പഠനം എന്ന ആവശ്യം ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നു. എങ്കിലും മന്ത്രിസഭ അംഗീകരിച്ച പതിപ്പിൽ നിന്ന് അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഭാഷയും സംസ്ഥാനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കില്ല എന്നത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ത്രിഭാഷ പദ്ധതി തുടരും. അത് ഏതൊക്കെ വേണമെന്ന് കുട്ടിക്കും സംസ്ഥാനത്തിനും തീരുമാനം എടുക്കാം എന്നാണ് ഇപ്പൊ പറയുന്നത്. 5 വരെ മാതൃഭാഷയിൽ പഠനം എന്നത് ഒരു വിവാദ തീരുമാനമായിട്ട് ഇക്കൂട്ടത്തിലുണ്ട്. പൊതുവെ 2 വാദങ്ങളാണ് ഇതുമായിട്ടിപ്പോ നിലനിൽക്കുന്നത്. 1 വാദം എന്ന് പറയുന്നത് കുട്ടിക്ക് മാതൃഭാഷയിലാണ് നന്നായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം നടത്താൻ സാധിക്കുമെന്നും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു സമാന്തരമായ വിഷയമായിട്ട് പഠിക്കാമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തുമ്പോൾ കുട്ടിയുടെ പഠനം ഇംഗ്ലീഷിലാക്കാമെന്നും ഒരു വിഭാഗക്കാർ പറയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നും അത് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ താഴെക്കിടയിലുള്ള കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നല്ല എക്സ്പോഷർ കിട്ടുമെന്നും അത് തടയാനാണ് ഇത്തരം ഒരു തീരുമാനം എന്നുമാണ് പറയുന്നത്. ഇതൊക്കെ കേവലം നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും ഇങ്ങനെയുള്ള വിവാദങ്ങൾക്ക് തൊട്ടുപുറകെ കേന്ദ്ര സർക്കാർ വിശദീകരണവുമായിട്ട് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ മാതൃഭാഷയിലുള്ള പഠനം എന്നത് നടപ്പിലാക്കാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. ഭാഷയുമായി ബന്ധപ്പെട്ട അടുത്തൊരു നയം എന്നുള്ളത് ഈ സംസ്കൃത ഭാഷയ്ക്കുള്ള അമിത പ്രാധാന്യമാണ്. നമ്മുടെ രാജ്യത്ത് 25,000 പോലും തികച്ച മാതൃഭാഷയായി കരുതാത്ത ഒരു ഡെഡ് ലാംഗ്വേജിനെ ഹിന്ദുമതത്തിലുള്ള പ്രാധാന്യം കൊണ്ട് മാത്രം രാജ്യത്തൊട്ടാകെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പോളിസിയിൽ കാണാൻ പറ്റുന്നത്. ത്രിഭാഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് എവിടെയും ഏത് തലത്തിലും സംസ്കൃതം പഠിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവുമെന്നാണ് ഇപ്പൊ പറയുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സ്ട്രക്ചർ അടിമുടി മാറ്റുന്നു എന്നത് ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 10+2 എന്നത് മാറിയിട്ട് 3 വയസ്സിൽ ആരംഭിക്കുന്ന 5+3+3+4 എന്ന രീതിയിലേക്ക് മാറ്റാനാണ് പുതിയ പദ്ധതി. എന്താണ് ഈ സമീപനത്തിന്റെ ലോജിക് എന്നത് വിശദീകരിക്കാതെയാണ് ഇങ്ങനൊരു മാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് ഇതിന്റെ വലിയൊരു പോരായ്മ തന്നെയാണ്. ഓർമ്മശക്തി പരീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് SLC+2 പരീക്ഷകൾ മാറുമെന്നത് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആദ്യം പഠന രീതിയും സിലബസും അതിനുവേണ്ട പരിശീലനവും നൽകണം. ഇത് എത്ര കാലം കൊണ്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നൊന്നും ഈ പോളിസിയിൽ പറയുന്നില്ല. SC/ST/OBC സാമ്പത്തിക സഹായം മെറിറ്റ് അടിസ്ഥാനത്തിലാക്കുമെന്നത് മറ്റൊരു മാറ്റമാണ്. കൂട്ടത്തില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സവർണർക്കും സഹായം ലഭിക്കും. ഇന്ത്യയുടെ ഏൻഷ്യൻ വിദ്യാഭ്യാസ രീതിയിൽ അഭിമാനം കൊള്ളുന്ന നയരേഖ ആര്യഭടനും തിരുവള്ളുവരും എല്ലാം രാജ്യത്ത് നിലനിന്നിരുന്ന മഹത്തായ വിജ്ഞാനോൽപാദനത്തിന്റെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സംസ്കൃതി ഈ പോളിസി തയ്യാറാക്കുന്നതിന് വെളിച്ചമേകി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്തെയോ അതിനു മുന്നേയുള്ള കാലത്തെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈക്കണ്ട പോളിസികളോ ഒരു ആധുനിക വിദ്യാഭ്യാസ നയത്തെ സ്വാധീനിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമാണല്ലോ. ചുരുങ്ങിയത് അക്കാലത്തെ സമീപനങ്ങളോടുള്ള സർക്കാരിന്റെ നിലപാടെങ്കിലും വ്യക്തമാക്കേണ്ടതായിരുന്നു. കാരണം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണല്ലോ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്.
വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാകണോ വേണ്ടയോ എന്നതും വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ആവണമെന്നാണ് നയരേഖയിലെ സമീപനം. തീർച്ചയായും സ്കിൽ ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുണ്ടകൻ കൊയ്യാനും വരമ്പുമാടാനും അറിയാത്ത മകൻ എന്ത് കുന്താണ് ഇക്കണ്ട കാലം മൊത്തം പഠിച്ചതെന്നോർത്ത് അന്തം വിടുന്ന കർഷകനെ നമ്മളൊക്കെ നാടൻ പാട്ടിൽ കേട്ടിട്ടുണ്ട്. ഇത് തൊഴിലിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. പക്ഷേങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഇന്റേൺഷിപ്പിന് വിടണം എന്ന് പറയുന്നത് അത്ര പുരോഗമനപരമായ ഒരു കാര്യമാണോ എന്നതിൽ നല്ല സംശയമുണ്ട്. പ്രാദേശികമായിട്ടുള്ള നൈപുണ്യ വികാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൽ ജാതി അടിസ്ഥാനത്തിലുള്ള തൊഴിലുകൾ ഏത് രീതിയിലാണ് ഉൾച്ചേർക്കുക എന്നതും അതുപോലെ തന്നെ കൈത്തൊഴിലുകൾ സ്കൂളിലെ പഠിച്ച് പണിക്ക് പോകാനിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പ്രീ പ്രൈമറി പഠനം രാജ്യത്തൊട്ടാകെ ഔദ്യോഗിക പഠനത്തിന്റെ ഭാഗമാക്കിയെന്നതാണ് മറ്റൊരു വലിയ മാറ്റം. 8ാം ക്ലാസ് വരെ ഗണിത ഭാഷാ സാക്ഷരതയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ കരിക്കുലം വെട്ടിക്കുറയ്ക്കാനും പദ്ധതിയിലുണ്ട്. കോർ എസെൻഷ്യൽ അഥവാ കാമ്പ് മാത്രം മതി കരിക്കുലത്തിൽ എന്നാണ് പുതിയ നയരേഖ പറയുന്നത്. പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതില് ഈ സമിതിക്കുള്ള മികവ് എത്രത്തോളമാണെന്ന് വ്യക്തമല്ല. സംസ്കൃതത്തിന് നൽകുന്ന അമിത പ്രാധാന്യവും പാഠ്യപദ്ധതിയിൽ ഇന്ത്യൻ വിജ്ഞാന സംവിധാനത്തിന്റെ സംഭാവന ഉൾപ്പെടുത്തണമെന്നതും അടക്കം പലയിടത്തും ഇത്തരം സംശയാസ്പദമായ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. സിലബസ് രൂപീകരണം പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴിതെറിക്കാറുണ്ടല്ലോ. അപ്പൊ എന്ത് പഠിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ്. ഇന്ത്യൻ നോളജ് സിസ്റ്റം പ്ലസ് ടുവിൽ ഒരു പ്രത്യേക സ്ട്രീമായിട്ട് ഉണ്ടാക്കണമെന്നും ഈ രേഖയിൽ പറയുന്നുണ്ട്. എന്നാൽ അതെന്താണെന്നോ അതിൽ പെടുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണെന്നോ ഒന്നും പറയുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ നയരേഖ വന്നതിന് ശേഷം ഒരു മാധ്യമം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. മൊറാലിറ്റിയെ കുറിച്ച് പറയുന്നിടത്തടക്കം രേഖയിൽ ഉടനീളം സെക്കുലറിസം എന്ന വാക്ക് ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദളിത് ആദിവാസി മൈനോറിറ്റി വിഭാഗക്കാർക്കും പെൺകുട്ടികൾക്കും പ്രത്യേക പരിഗണന വേണമെന്ന് പോളിസിയിൽ പറയുന്നുണ്ട്. എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് മറികടക്കാമെന്നോ ഒന്നും തന്നെ പോളിസിയിൽ പറയുന്നില്ല. സ്കോളർഷിപ്പ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവയ്ക്ക് മെറിറ്റ് എന്ന കടമ മുന്നിൽ വയ്ക്കുന്നുണ്ട്. 4 പേജ് വിസ്തരിച്ചിട്ടും പൊതുവായ ഉപദേശമല്ലാതെ കാര്യമായിട്ടുള്ള യാതൊരു നിർദ്ദേശവും പോളിസി രേഖയിൽ ഇല്ല എന്നത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കും സ്റ്റാൻഡേർഡ് തീരുമാനിക്കാനുള്ള ഏജൻസി ഉണ്ടാകുമെന്നാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഡിഗ്രിയും BEd നിർബന്ധമാകുന്നതോടെ TTC ഒരു വലിയ സാധ്യത അവസാനിക്കും. കേരളമടക്കം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഭാതഭക്ഷണം എന്ന ഒരു പരിപാടി ദേശീയ നയത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഹോളിസ്റ്റിക് വികസനം, ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നതൊക്കെ നയരേഖയിൽ അങ്ങോളം ഇങ്ങോളം വാരി വിതറിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ഹോളിസ്റ്റിക് വികസനം എന്നത് എവിടെയും വ്യക്തമാക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഇല്ലാതെ അയഞ്ഞ മട്ടിലുള്ള ആഖ്യാനം ഒരു നയരേഖയ്ക്ക് ചേർന്നതേയല്ല. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി വേണം, പഠനം രസകരമാകണം, ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നേടിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് എവിടെയും വ്യക്തമാക്കുന്നില്ല. ആസ്വാദ്യകരമായ പഠനത്തിന്റെ ഉത്തരവാദിത്തം എല്ലാം NCERTക്കും സിലബസ് ഉണ്ടാക്കുന്നവർക്കുമാണ്. വിദ്യാഭ്യാസം കൺഗണ ലിസ്റ്റിലുള്ള വിഷയമാണ്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നു കയറുന്ന രീതി ഫെഡറലിസത്തിനെതിരാണ്. എന്തെല്ലാം വിഷയങ്ങളിൽ കേന്ദ്രത്തിന് പോളിസി തയ്യാറാക്കാമെന്ന് ആദ്യം സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം വേണമായിരുന്നു ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത് തന്നെ. വിശദമായ ചർച്ചകൾക്ക് ശേഷം വേണ്ട മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ നയം എന്നത് 1ാം മോദി സർക്കാരിന്റെ ഇലക്ഷൻ വാഗ്ദാനമായിരുന്നു. RSS രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. RSS അജണ്ട എന്നതിനേക്കാളും മാർക്കറ്റിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് പുതിയ നയം എന്നതാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ചർച്ചകളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഞാൻ അധീന ഡെയ്സി, ടീച്ചിങ് ടെക്സ്.